നമസ്കാരം. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാലിച്ചും പുതിയ പദ്ധതികൾക്ക് തുടക്കമിട്ടും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹിക ക്ഷേമത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത കേരളം പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. സാമൂഹ്യക്ഷേമവും സാമ്പത്തിക വികസനവും സന്തുലിതമാക്കുന്ന സർക്കാരിന്റെ സമീപനം ദേശീയ അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളവ കൂടിയാണ്. കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം, ദേശീയപാത വികസനം, സംരംഭക വർഷം ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ വ്യവസായ മേഖല വികസിക്കുകയാണ്. മാത്രമല്ല വൻകിട കമ്പനികൾ ITയിൽ നിക്ഷേപം നടത്തുകയും സ്റ്റാർട്ടപ്പ് മേഖല അന്താരാഷ്ട്ര അംഗീകാരം നേടുകയും ചെയ്തിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി, സാമൂഹിക സുരക്ഷാ പെൻഷൻ, കാരുണ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ജനക്ഷേമ പദ്ധതികളിൽ രാജ്യത്തിന് കേരളം മാതൃകയായി കഴിഞ്ഞിട്ടുണ്ട്. ഭരണം, വികസനം, ജീവിത നിലവാരം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ നീതി ആയോഗിന്റെ ഉൾപ്പെടെ ദേശീയ അംഗീകാരം LDF സർക്കാരിന് ലഭിച്ചിട്ടുള്ള നേട്ടമാണ്. ഇതെല്ലാം സാധ്യമാകാൻ സർക്കാരിന് ഊർജവും പ്രചോദനവും നൽകുന്നത് ജനങ്ങൾ നൽകുന്ന പിന്തുണയാണ്. സംസ്ഥാനത്തെ ഒറ്റപ്പെടുത്താനും പ്രതിസന്ധിയിലാക്കാനും പല ശക്തികളും ശ്രമിച്ചിട്ടും LDFന് അതെല്ലാം തരണം ചെയ്യാൻ കഴിയുന്നത് ഒരത്ഭുതം തന്നെയാണ്. ജനങ്ങൾ പരസ്പരം കൈകോർത്തതിന്റെ ഫലം കൂടിയാണത്. വർഗീയതയും വിഭാഗീയതയും നിരവധി പ്രദേശങ്ങളെ കീഴടക്കിയപ്പോഴും ജനാധിപത്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും മഹത്വം ഉയർത്തിപ്പിടിച്ച ഇടതുപക്ഷ ഭരണത്തിന് കീഴിലുള്ള സംസ്ഥാനത്തിന് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെൽട്രോണിന് പ്രതിരോധ മേഖലയിൽ നിന്ന് വീണ്ടും സുപ്രധാന ഓർഡർ ലഭിച്ചതും നമ്മളിവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കെൽട്രോൺ ഉപകമ്പനിയായ കുറ്റിപ്പുറം കെൽട്രോൺ ഇലക്ട്രോ സെറാമിക്സ് ലിമിറ്റഡിന് 17 കോടി രൂപയുടെ ഓർഡറാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത, വ്യവസായ മേഖല കേരളത്തിൽ കുതിക്കുക എന്നുള്ളതാണ്. പ്രതിരോധ ഇലക്ട്രോണിക്സ് മേഖലയിൽ നിന്നും KECLന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഓർഡർ കൂടിയാണിത്. ഇന്ത്യൻ നാവികസേനയുടെ പ്രധാന പദ്ധതികളിൽ ഒന്നായ ASW ഷാലോ വാട്ടർ ക്രാഫ്റ്റിലെ സോണാറുകൾക്ക് ആവശ്യമായ നൂതന ട്രാൻസ് ട്യൂമർ എലമെന്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ബംഗളൂരിലുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വഴി ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത്. ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ 2000-ലധികം ട്രാൻസ്ഡ്യൂസർ എലമെന്റുകൾ KECL ഉണ്ടാക്കി നൽകുകയും ചെയ്യും. സമുദ്രത്തിനിടയിലുള്ള ശബ്ദ തരംഗങ്ങളിലൂടെ മറ്റ് കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും സാന്നിധ്യം തിരിച്ചറിയുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായ ഹൈഡ്രോഫോണുകളുടെ പ്രധാന ഘടകമാണ് ട്രാൻസ്ഡ്യൂസറുകൾ. രാജ്യത്ത് ആഭ്യന്തരമായി ട്രാൻസ്ഡ്യൂസറുകൾ നിർമ്മിക്കുന്ന സുപ്രധാന പൊതുമേഖലാ സ്ഥാപനമാണ് KECL. ഒട്ടനവധി വർഷങ്ങളായി അണ്ടർവാട്ടർ മേഖലയിലേക്ക് വിവിധതരം പ്രതിരോധ ഇലക്ട്രോണിക്സ് മേഖലയിൽ കെൽട്രോൺ കൈവരിച്ച സാങ്കേതിക മികവ് വ്യക്തമാക്കുന്നതാണ് തുടർച്ചയായി ലഭിക്കുന്ന ഈ ഓർഡറുകൾ. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വ്യവസായ മേഖലയിൽ കേരളം വൻ കുതിപ്പ് തന്നെ ഉണ്ടാക്കുമെന്നുള്ളതാണ്. വ്യവസായ മേഖലയെ മാത്രം എടുത്തു പറഞ്ഞാൽ അത് ചിലപ്പോൾ കുറഞ്ഞു പോകും. മറ്റു മേഖലകളിലും സർക്കാർ തങ്ങളുടെ ശക്തി നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ മികവോടെ തന്നെ തെളിയിക്കുന്നുണ്ട്. എന്നാൽ അത് ചില പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സർക്കാരിനൊപ്പം നിൽക്കുന്നതിന് പകരം സർക്കാരിന്റെ നേട്ടം കണ്ട് അസൂയപ്പെടുന്ന മനോഭാവമാണ് പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും ഇപ്പോഴുള്ളത്. എന്തായാലും കെൽട്രോണിലൂടെ വലിയ കരാറുകൾ ഇനിയും സർക്കാർ കരസ്ഥമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.